വൺസ് അഗെയിൻ വെൽക്കം ടു ട്രാവൽ കോഡ്. കുബൂസ് ചിക്കൻ പിസയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായി കുബൂസ് തയ്യാറാക്കുന്ന മാവ് ഉപയോഗിച്ച് പിസ ബേസ് റെഡിയാക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ചിക്കൻ മസാല റെഡിയാക്കണം. മൂന്നാമത്തേത് വൈറ്റ് സോസ് റെഡിയാക്കണം. ഇനി കുബൂസ് കൊണ്ടുള്ള പിസ ബേസാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു കപ്പ് ചൂടുള്ള പാലിൽ കലക്കി വെക്കുക. ഇത് ഒരു 10 മിനിറ്റ് നേരം വച്ചിരുന്നാൽ നന്നായിട്ട് പൊങ്ങി വരും. ഇത് അരിച്ചെടുത്ത 2 കപ്പ് മൈദയിൽ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കുഴച്ച് വെച്ചാൽ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് കുഴക്കുമ്പോൾ മാവ് വളരെ സ്റ്റിക്കി ആയിട്ട് തോന്നുമെങ്കിലും കുബൂസ് വളരെ സോഫ്റ്റ് ആകാനായിട്ട് നന്നായിട്ട് വെള്ളം ചേർത്ത് കുഴക്കുന്നതാണ് നല്ലത്. ഇത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ നന്നായി കുഴച്ച് ഒരു 3 മണിക്കൂറെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഈ സമയത്ത് നമുക്ക് ടോപ്പിങ്ങിന് ആവശ്യമായ വൈറ്റ് സോസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി കട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 പീസ് ബട്ടർ ഇട്ട് നന്നായി അലിയിച്ചെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മൈദ ചേർത്ത് ചൂടാക്കുക. ഇത് കട്ട പിടിക്കാത്ത രീതിയിൽ 1 കപ്പ് പാല് ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കുറുകി വരുന്നതുവരെ ഏകദേശം 1-3 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കുക. തീ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കുക. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഏകദേശം 100 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഏകദേശം 1/2 മണിക്കൂർ വയ്ക്കണം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഫ്രൈ പാൻ സ്റ്റൗവിൽ വെച്ച് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായി 10 മിനിറ്റ് വെള്ളം വറ്റി വരുന്നതുവരെ വേവിക്കുക. ഈ ചിക്കൻ വെന്ത് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് ചെറുതായി പൊടിയായി അരിഞ്ഞു വച്ചിരിക്കുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. 1 ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ക്യാപ്സിക്കം അധികം വേകണമെന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോസ്, ടൊമാറ്റോ സോസ് കൂടെ ചേർക്കാവുന്നതാണ്. ഈ മസാലക്കൂട്ടിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വച്ചിരുന്ന ചിക്കൻ ചേർത്ത് ഇളക്കുക. ഇത് 1-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. ഇനി കുബൂസ് കൊണ്ടുള്ള പിസ ബേസാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. ഇതിനായിട്ട് 1 കട്ടിയുള്ള ദോശ തവയിൽ ബട്ടറ് അലിയിച്ചെടുക്കുക. നേരത്തെ നമ്മൾ കുഴച്ച് വച്ചിരുന്ന ആ കുബൂസ് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം 1 ഇരട്ടിയോളം ആയിട്ടുണ്ട്. അത് ഈ ദോശ തവയിൽ മുഴുവനായിട്ടും വട്ടത്തിൽ പരത്തിയെടുക്കുക. ഇത് 1 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇത് വെന്തു പോകാൻ പാടില്ല. ഇതിന് മുകളിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല നിരത്തി എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നിരത്തി കൊടുക്കണം. ചീസ് 3 സ്ലൈസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിന് മുകളിൽ വിതറിക്കൊടുക്കുക. ഇനി ചീസ് ഇല്ലെങ്കിലും സാരമില്ല, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 അലൂമിനിയം പ്ലേറ്റ് ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ദോശത്തവ അതിൽ വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇപ്പം ഞാൻ തയ്യാറാക്കിയ പിസ്സ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല ജ്യൂസി ആയിട്ടുണ്ട്.
നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അതേ ടെക്സ്ചറിൽ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് കുബൂസ് ചിക്കൻ പിസ്സ റെഡി. അപ്പോൾ ഞാൻ പിസ്സ കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം കേട്ടോ. അടിപൊളി ഉപ്പ്. അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് പിസ്സ ഉണ്ടാക്കണത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ വൈദ്യപ്പ് ചെയ്യാണ്. ട്രാവൽ കോഡ് എന്ന് പറയുന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ. അപ്പൊ ഞാൻ പിസ്സ കഴിക്കാൻ പോണാണ്. ഉപ്പള ഒന്നും പറയാൻ പറ്റില്ല. പിസ്സ, കുബൂസ് പിസ്സ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, വെരി ടേസ്റ്റി ആണ്. അങ്ങനെ പറയണം കേട്ടോ. നല്ല കറച്ചട്ടി അല്ല, ട്രാവൽ കോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ ട്രാവൽ കോഡ് ആണ്. വെറുതെ ഇങ്ങനെ മാറ്റാൻ പറ്റില്ല, അതൊക്കെ മാറ്റി. ഓ ഓ ഓ വെരി ഗുഡ്. ഓക്കേ ഓക്കേ, കിട്ടി കിട്ടി. കൊറേ പറ ഒന്ന് എഴുതി തരും. ഇങ്ങനെ അവരുണ്ടെങ്കിൽ എഴുതി കാണിക്കും.